ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഗൈസ്, ടുഡേ നമ്മളൊരു ഓൾഡ് ഫ്രണ്ടിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾഡ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ്രണ്ണർ, അതേപോലെ തന്നെ സ്പിൻറ്റയർ എന്നീ ഗെയിമുകളിലൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു ട്രക്കാണ്. ഒരു 4x4 ട്രക്കാണ്. അതായത് ഗാസ് 53 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലെ ട്രക്കാണ്. നമ്മളെ മോഡ് നെയിം വന്നിട്ട് RNG G53 എന്നുള്ള ഒരു മോഡ് നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോഡ് ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു കീട്ടിലിയൻ ട്രക്കാണ്. അപ്പോൾ നമ്മൾ മഡ്രണ്ണറൊക്കെ കളിച്ചവർക്കറിയാം, നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമുക്കൊരു ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡ്രൈവിംഗ് ക്വാളിറ്റിയൊക്കെ തീരുമാനിക്കാനുള്ളൊരു ടെസ്റ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഗാസ് 53 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 4x4 ഓഫ് റോഡർ. അപ്പോൾ നമ്മളൊരു ഒരു വെയർ ഹൗസിലേക്ക് കുറച്ച് ഐറ്റംസ്, അതായത് ഓയിൽ ബാരൽ പോലത്തുള്ള ഐറ്റംസ് കൊണ്ടുപോകുന്ന ആ ഒരു റോഡ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാം. കിടുക്കാച്ച ട്രക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചെറിയ ഒരു മിഷനൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് ഇത്രയും ടാസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണും ലൈക്കൊക്കെ അടിച്ച് പൊളിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റോഡിലൂടെയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ റോഡ് എത്രത്തോളം സീനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മുന്നോ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കിടുക്കാച്ച മാപ്പാണ് കേട്ടോ, മഡ്രൺ സ്നോ റണ്ണറിൽ വരുന്ന കിടുക്കാച്ച മാപ്പാണ്. ഓ മേൻ, എൻ്റെ മോനെ, ഇപ്പം പറഞ്ഞേനെ, നമുക്ക് ബാക്കോട്ട് എടുക്കാം. യെസ്, ഓ കഴിച്ചിലായിട്ടോ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിലുള്ള ഈ പാലങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് ചെരിഞ്ഞ ടൈപ്പ് ഓഫ് പാലങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ വലിയ ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മിഷനൊന്നും പെട്ടെന്ന് അങ്ങനെ സെറ്റാക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളതാണ് റോഡൊക്കെ ഇതിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡ് ഇങ്ങനെ ചെരിവാണ്, ഒരു സൈഡിൽ മഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇടയ്ക്ക് ഇതേപോലെ കുഴികളും ഹമ്പുകളൊക്കെ വരുന്നുണ്ട്. പക്ക ഓഫ് റോഡ്, ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഓഫ്, എൻ്റെ മോനെ പറഞ്ഞു, കണ്ടില്ലേ, അവിടെ ഒന്ന് കുത്തിയിട്ട് മറിഞ്ഞതാണ്. ഓക്കെ, ഔ, ജസ്റ്റ് കഴിച്ചില്ലായിട്ടോ. ഇതാണ് സംഭവം, നമ്മുടെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. ഏകദേശം മറിഞ്ഞിട്ട് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് കഴിച്ചില്ലായി നമുക്ക്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് നമ്മളേകദേശം ഒരു പകുതിയോളമൊക്കെ നമ്മുടെ ഒരു മിഷൻ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു റിക്കവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ഇനി വേറൊരു വണ്ടി ഒന്ന് വലിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും, ഒന്നെങ്കിൽ നമ്മളെ ഏരിയയിൽ ഏതെങ്കിലും ഒരു വണ്ടി വേണം, അല്ലെങ്കിൽ നമ്മൾ ഗ്യാരേജിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് വന്നിട്ട് വലിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സെറ്റപ്പായിട്ട് കളിക്കുന്നവർക്ക് എന്താ പറയുക, അങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ചകൾ സംഭവിക്കില്ല. നമ്മളൊരു റഷായിട്ട് കളിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. ഒന്നാമത് നമ്മുടെ സ്നോ റണ്ണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടൈം ഒരുപാട് സ്പെൻഡാവും നമ്മൾ കളിക്കുന്ന സമയത്ത്. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നല്ല കിടിലം വണ്ടികൾ അല്ലെങ്കിൽ നമ്മളെ ഇൻ ഗെയിമിൽ ഇല്ലാത്ത വണ്ടികൾ മോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെയുള്ള വണ്ടികളൊക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ മാപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അതിന് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലും അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളേകദേശം ഇനി അങ്ങോട്ടുള്ള റോഡുകൾ ഏകദേശം ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, മഡ് അധികം ഉള്ള റോഡുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം തന്നെ നമുക്ക് കളിക്കാനൊരു ഇൻട്രസ്റ്റ് വരും. കാരണം എന്താ പറയുക, ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ അത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു റോട്ടിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതേ ഇടയ്ക്കുള്ള ഇതേപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഭയങ്കര സെറ്റായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ വണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട്
മരത്തിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വലിയ വണ്ടിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ചെരിവ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ വണ്ടിയായിട്ട് പോകുമ്പോൾ ഇതാണ് അവസ്ഥ. ഓക്കെ, കണ്ടാ ഒരു സൈഡിലേക്ക് മറിയുന്നത്, മറിയുന്നില്ല മൊത്തമായിട്ട് മറിയുന്നില്ല. ഒരു ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത കേട്ടോ, ഒരു ഒരു മൊത്തമായിട്ട് കണ്ടോ ചെറിയൊരു സംഭവം വരുമ്പോഴത്തേനും മറിയുന്നില്ല, ചെറിയ വണ്ടികളൊക്കെ പെട്ടെന്ന് തന്നെ മറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റോഡ് ആ ഒരു പാലം നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിൽ അടിയിൽ കൂടെ തന്നെ എടുക്കാം. എനിക്ക് തോന്നുന്നു ആ സീനില്ലാന്ന് തോന്നുന്നു. പിന്നെ മഡ് വരുന്നുണ്ട്, മഡ് സീനില്ല. മഡ് നമുക്ക് എന്തായാലും കഴിച്ചിലായി പോകും, കാരണം ഈ വണ്ടി മഡിലും അധികം നമുക്ക് സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രവണതയില്ല, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ക 4x4 ഓഫ് റോഡ് തന്നെയാണ് ഈ വണ്ടി, കാണാൻ ലുക്കിലാന്നേ ഉള്ളൂ, ബട്ട് ഇതെല്ലാം സാധനമാണ്. നമുക്ക് ധൈര്യമായിട്ട് റൗണ്ടിലൂടെ ഓക്കെ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഷോർട്ടാണ്, നമ്മളിപ്പോൾ മെയിൻ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം, പക്ഷേ നമ്മൾ ഷോർട്ട് ചാടിയിട്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ട്, മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ആ ഒരു പോകേണ്ട റോഡുകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ നമുക്ക് റോഡ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം അങ്ങനെ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ സമയത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം, നമ്മൾ സ്നോ റണ്ണർ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സമയം സ്പെൻഡ് ആവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഫുള്ള് എന്താ പറയുക, ഒന്ന് ലെവൽ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ കളിക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓക്കെ, ഒരു കിട്ടലൻ റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇടുക്കാച്ചി ഒരു ഡൗൺ ഹില്ലാണ് കിട്ടലൻ. ഈ വാ സൂപ്പർ റോഡ് കേട്ടോ, നമ്മളിതിൽ ഇതിൻ്റെ മുന്നേ ഇതിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വാ പൊളി, താഴെ ഭാഗത്തൊരു കോറി, ഒരു കോറിയാണോ തടാകം, തടാകമാണെന്ന് തോന്നുന്നു, ചെറിയ തടാകമുണ്ട് അവിടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ചെറിയൊരു ഹാൻഡ്ലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, കുറച്ചൊരു വണ്ടിക്ക് ചെറിയൊരു ഹാൻഡ്ലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അയ്യോ മേൻ, എൻ്റെ മോനെ സീനായി. അയ്യോ, അവിടെ പാറ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെയല്ല കൈച്ചിലായി പോകുന്നു. ഓ, ഇത് മറിഞ്ഞ് മിക്കവാറും ആ തോട്ടിലേക്ക് പോകും, തോട്ടിൽ പോയാൽ പിന്നെ രക്ഷയില്ല. അയ്യോ, ആ പാറിനെ പോൾ പേടിക്കുന്നു. ഓ, ജസ്റ്റ് കഴിച്ചില്ലേ എൻ്റെ മോനെ, ഇടുകാച്ചി സമ്പടിപൊളിയായി. എൻജിൻ സ്റ്റാർട്ട് കാണിച്ചിട്ടുണ്ട്, പണി വാളോ? ഇല്ല 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 ഇല്ല, സംഭവം എൻജിൻ സ്റ്റാർട്ട് ആകുന്നുണ്ട് കേട്ടോ. ആ ഓ, കഴിച്ചില്ലേ, എൻജിൻ സ്റ്റാർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സീനില്ല, അപ്പം നമുക്കൊരു ഹോപ്പാണ്, നമുക്കിവിടെ ഹുക്കിട്ട് വലിക്കാൻ പറ്റും വിഞ്ച് കണക്ട് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മരമേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അത് പൊട്ടിയിട്ടുണ്ട്. ഓ, കഴിച്ചില്ലായി മേനെ, അങ്ങോട്ട് മറിയല്ലേ, അങ്ങോട്ട് മറിയല്ലേ. ഓക്കെ, എന്തായാലും ഇത്രയും നമ്മൾ 4-5 പ്രാവശ്യം അറിയാൻ പോയിട്ടും വണ്ടി നമ്മളെ കയ്യിൽ തന്നെ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഏകദേശം ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട്, ഡാമേജൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും സീനുള്ള കാര്യമില്ല. എന്നാലും വണ്ടി ഓടുന്നുണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ താഴോട്ട് ഇറങ്ങാം, കാരണം ഇനിയിപ്പോൾ മേലോട്ട് കയറി അപ്പുറത്തൂടെ ഇറങ്ങി വരുന്നതിനെക്കാട്ടി നല്ലത് ഇതിലെ കയറിയിട്ട് ഇതിലിറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നും ഇവിടെ എന്തോ സംഭവിച്ച റോഡാണ്, കാരണം കംപ്ലീറ്റ് കല്ലുകളും താഴോട്ടിറങ്ങിയിട്ടുണ്ട്, ഉരുൾപൊട്ടിയതാണോ എന്ന് ഡൗട്ടുണ്ട്. അത്തരത്തിലുള്ള റോഡുകൾ ഇവിടെ കാണുന്നത്, അമ്മേ ബേക്കലൊരു കല്ലോ ഉരുണ്ട് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു പാലം കാണുന്നുണ്ടോ, ഇവിടെ ഇതിലെ കൂടെയൊക്കെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ പാലത്തിൽ കയറേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെയാണ് കാണിക്കുന്നത്, അപ്പോൾ മാർക്കിലൂടെ പോകാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ അർജൻറ്റായിട്ട് നമ്മൾ വേറെ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബാരലാണ്, ബാരലുകളും അതേപോലെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാസ് എന്ന വണ്ടി നമ്മളിപ്പോൾ ഷോർട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് അധികം വലിയ മരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഷോർട്ട് ആടിയിട്ട് പോകാമെന്നായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്, ഒരു ടാർട്ട് റോഡിലെത്തിയിട്ടുണ്ട്. ടാർട്ട് റോഡൊന്നും നമുക്ക് അധികത്തിൽ കാണാൻ പറ്റില്ല, എങ്കിൽ കൂടി ടാർട്ട് റോഡിൽ നമ്മളെത്തിയിട്ടുണ്ട് ഗൈസ്, പൊളി തന്നെയാണ്. അപ്പം നേരെ ഇപ്പം, അയ്യോ എഞ്ചിൻ സ്റ്റോൾഡ്, അമ്മാതിരി ഇട്ട് അടിച്ചു കേട്ടോ, വമ്പനായിട്ട് ഇടിച്ച്. ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു, എയർ ബാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈലൻസർ ഫ്രണ്ടിലാണ് വരുന്നത്, നോക്കിക്കേ, ഫ്രണ്ടിലാണ് കേട്ടോ സൈലൻസർ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളീ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു വണ്ടി, അതായത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയും കിട്ടും. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് സ്കിന്നുകൾ കിട്ടും, സ്കിന്നല്ല കളറുകൾ കിട്ടും.
നമുക്ക് പെയിൻ്റ് ഒരുപാട് മാറ്റാം. പക്ഷേ ടയർ ആകെ കുറച്ച് ടയറുകളെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടയർ വെക്കാനുള്ള സാധനം എന്താ പ്രശ്നം, അല്ല പ്രശ്നമല്ല, എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ആ ഒരു വണ്ടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ സെയിം നീല കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരുപാട് സംഭവത്തിലുണ്ട്. എന്താ ഡേഞ്ചറസ് റോഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഈ ഒരു വണ്ടിയാണ് ഒരു ഡിഫോൾട്ട് വണ്ടിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ് കൺട്രി ആർഡ് പോലീസോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അതിനകത്തും ഈ ഒരു വണ്ടിയാണ് കൂടുതലായിട്ടും കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പല ഗെയിമുകളിലും ഈ ഒരു വിൻറ്റേജ് നമ്മളെ ഓൾഡ് വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയർ ഹൗസ് എത്തിയിട്ടുണ്ട്. ഈ വെയർ ഹൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് വെയർ ഹൗസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.